വീട്ടുവള്ളിയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടെ എനേബിൾ ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാൻ ഈ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഇന്ന് ഞാനൊരു ചെറിയ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത്. ഞാൻ ആദ്യം അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം അല്ലേ. ആഹാ, ഇത് കുറച്ച് ആമസോണിൻ്റെ ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ആ കുറേ കവറുകളിലായിട്ട് ഇത് ഇങ്ങനെ പൊതിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് ചീത്താവാതിരിക്കാനായിട്ട്. ശരിക്കും എനിക്ക് ഈ കവർ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് കളിക്കാമല്ലോ. ഇനി ഇങ്ങനെ ഒരു പാക്കേജ് വരൂ, ഇത് നമ്മൾ അൺബോക്സ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ അകത്തുള്ള നമ്മുടെ സർപ്രൈസ് എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റൂ. ആമസോണിൻ്റെ ലേബലൊക്കെ ഒട്ടിച്ച ഒരു സംഭവമാണ് അതിൽ. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കിങ്ങനെ ഒരു ബോക്സ് കാണാം. ഇതിൻ്റെ അകത്താണ് നമ്മുടെ സർപ്രൈസ് ഒളിഞ്ഞു കിടപ്പുള്ളത്. നമുക്ക് നോക്കാം അല്ലേ. തണ്ടടങ് കണ്ടോ, ഇതാണ് നമ്മുടെ മിനി ട്രൈപോഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഫ്ലെക്സിബിളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ യാത്രകൾക്കൊക്കെ പോകുമ്പോൾ, നമ്മൾ ബസ്സിലും ട്രെയിനിലും ഒക്കെ പോകുമ്പോൾ, നമ്മൾ കയ്യിൽ ഫോണുമായിട്ടിങ്ങനെ പോകുമ്പോഴേക്കും ഫോണ് വഴുതി വീഴാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതും കൊണ്ട് പോയാലുള്ള ഗുണമെന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ തന്നെ അങ്ങ് ഒതുങ്ങിയിരുന്നോളും. പിന്നെയുള്ള ഗുണമെന്ന് പറയുമ്പോൾ നമ്മൾ ടൂറിലൊക്കെ പോകില്ലേ, നമ്മൾ വിനോദയാത്രകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ വലിയ ട്രൈപോഡും കൊണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ചെറിയ ട്രൈപോഡ് വെക്കുന്നതിൻ്റെ ഗുണമെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ക്യാമറേൻ്റെ അകത്ത് ഷൂട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ആളാണ്. ഇത് ടേബിളിലും വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് മരത്തിൻ്റെ ശിഖരത്തിൽ നിന്നൊക്കെ താഴോട്ടുള്ള വ്യൂ ഒക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മരത്തിൻ്റെ ശിഖരത്തിൽ ഇങ്ങനെ വളച്ചൊന്ന് വെച്ചാൽ മതി, അതൊന്ന് സ്റ്റഡി ആയിട്ട് തന്നെ ഇരുന്നോളും. പിന്നെ നമുക്ക് ഫോണ് വെക്കണമെങ്കിൽ തന്നെ ഫോണിന് വേണ്ടിയിട്ട് പ്രത്യേകം ഹോൾഡർ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഹോൾഡർ നമുക്ക് ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഫോണ് നമുക്ക് അതിൻ്റെ അകത്ത് വയ്ക്കാൻ പറ്റും. ഇത് നമുക്ക് ടേബിളിൻ്റെ മുകളിലും വയ്ക്കാം. പിന്നെ വ്ളോഗ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഫോണൊക്കെ സെറ്റ് ചെയ്ത് നമുക്കിങ്ങനെയും പിടിച്ചുകൊണ്ട് പോവാം. എനിക്ക് ഫ്ലെക്സിബിൾ മിനി ട്രൈപോഡ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് വീഡിയോ എടുക്കാനൊക്കെ ബെസ്റ്റാണ്. അടുത്ത് നമുക്ക് നെക്സ്റ്റ് അൺബോക്സിങ്ങിലോട്ട് കടന്നാലോ. ഇത് ഒരു ട്രൈപോഡാണ്, ഇത് വലിയൊരു ട്രൈപോഡാണ്. അപ്പോൾ നമ്മൾ ഈ കാർഡ്ബോർഡ് ബോക്സും തുറന്നു കഴിയുമ്പോഴേക്കും ഒരു ബാഗാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാഗ് ഒന്ന് എടുക്കാം. കണ്ടോ, ഇത് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ യാത്രകളിലൊക്കെ പോകുമ്പോൾ നമുക്കിത് കൊണ്ടുപോവാം. വലിയ വലിയ ഷോട്ടുകളൊക്കെ എടുക്കാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ ബാഗ് തൂക്കിക്കൊണ്ട് പോകുമ്പോൾ അത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു ബാഗും കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ബാഗിൻ്റെ സിബ് തുറന്നു. അപ്പോഴേക്കും ദാ നമ്മുടെ വീഡിയോ ട്രൈപോഡ്.
ഫോണൊക്കെ നമ്മൾ കടുപ്പിക്കാനുള്ള മൊബൈൽ ഹോൾഡറും ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട് നേരത്തെ പോലെ തന്നെ. പിന്നെ ക്യാമറകളും ഇതിലേക്ക് കടുപ്പിക്കാൻ പറ്റും. നമ്മുടെ വീഡിയോ ട്രൈപോഡ്. അപ്പം നമുക്ക് ഇത് നോക്കാമല്ലേ. ഇതിനെക്കുറിച്ച് ഞാനൊന്ന് വിശദീകരിച്ച് പറയാം. ഇതിന് കുറേ ക്ലിപ്പുകളുണ്ട്. അപ്പം നമുക്ക് ആ ക്ലിപ്പൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യണം. ഇത് പൊക്കം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലിപ്പൊക്കെ വെച്ചേക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ക്ലിപ്പ് ക്ലോസ് ചെയ്യണം. ഇനി നമ്മൾ ഇവിടെ ലോക്ക് ചെയ്യണം. ഇവിടെ ലോക്ക് എന്ന് പറയുന്ന പോർഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ലോക്ക് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇത് ലോക്ക് ചെയ്തിട്ടുണ്ട്. മൂന്ന് ലെഗുകളുടായിട്ട് റബ്ബർ ബുഷ് കടുപ്പിച്ചിട്ടുണ്ട്. ഇത് സ്കിഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചുകൂടെ ഉയരം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നോബൊന്ന് നമ്മൾ ലൂസാക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഇന്നിവിടെ അപ്പോൾ ഈ പൊക്കത്തിൽ തന്നെ നിൽക്കണമെങ്കിൽ ഇത് ടൈറ്റ് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ മാക്സിമം ഉയരം. താഴെയോ അങ്ങനെ ഒരു പേടി നിങ്ങൾക്ക് വേണ്ട. വേറൊരു അഡ്ജസ്റ്റ്മെൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ നോബ് നിങ്ങളൊന്ന് ലൂസാക്കി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് റൊട്ടേറ്റ് ആക്കാനായിട്ട് സാധിക്കും. പിന്നെ 360 ഡിഗ്രിയും നമുക്ക് റൊട്ടേറ്റ് ആക്കാനായിട്ട് സാധിക്കും. അടുത്ത അഡ്ജസ്റ്റ്മെൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ലൂസാക്കി കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ടും താഴോട്ടും ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പൊസിഷനാണോ വേണ്ടത് അവിടെ വെച്ച് ഇത് ടൈറ്റ് ചെയ്യണം. വേറൊരു അഡ്ജസ്റ്റ്മെൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ നോബ് നിങ്ങൾ ലൂസാക്കി കഴിഞ്ഞാൽ നമുക്ക് വെർട്ടിക്കലായിട്ട് ഇത് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ മൊബൈൽ ഫോൺ ഘടിപ്പിച്ചിട്ട് വെർട്ടിക്കലായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അവിടെ തന്നെ നമ്മളങ്ങനെ ടൈറ്റാക്കി ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് അടുത്ത രണ്ട് ഗിഫ്റ്റുകളും എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് തന്ന ഗിഫ്റ്റുകളാണ്. ഈ രണ്ട് ഗിഫ്റ്റുകളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. നമുക്ക് ഈ രണ്ട് ഗിഫ്റ്റും ഒന്ന് അൺബോക്സ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ ഗിഫ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് റീന ആൻറ്റി എനിക്ക് ഇങ്ങോട്ട് സെൻഡ് ചെയ്ത ഗിഫ്റ്റാണ്. ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് രണ്ട് പുസ്തകങ്ങളാണ്. ഒന്ന് ഒലിവർ ട്വിസ്റ്റ്, ചാൾസ് ഡിക്കൻസ് എഴുതിയ ഒലിവർ ട്വിസ്റ്റാണ്. ചാൾസ് ഡിക്കൻസ് എഴുതിയ ഒലിവർ ട്വിസ്റ്റും പിന്നെ കെ പി രാമനുണ്ണി സാർ എഴുതിയ ജീവിതത്തിൻ്റെ പുസ്തകം എന്ന ഇതുമാണ് എനിക്ക് തന്നിരിക്കുന്നത്. റീനാൻറ്റി, ബിഗ് താങ്ക്സ്. കെ പി രാമനുണ്ണി സാറിനെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ സാറിൻ്റെ പുസ്തകങ്ങളൊന്നും ഞാൻ വായിച്ചിട്ടില്ല. താങ്ക്സ് ആൻറ്റി, ഞാൻ എന്തായാലും ഇതൊന്ന് വായിക്കും.
ഞാൻ അൺബോക്സ് ചെയ്യാൻ പോവാണ്. അനിത മാഡം മലപ്പുറത്ത് നിന്ന് എനിക്ക് സെൻഡ് ചെയ്ത ഗിഫ്റ്റാണ്. ആമി മോൾക്ക് ആശംസകൾ. ബോക്സ് ഓഫ് കളേഴ്സ്. പ്ലേ സെറ്റ് ആണെന്ന് തോന്നുന്നു. ഫണ്ടോ ആയി പ്ലേ സെറ്റ് ആണ്. കുറേ ഡിഫറെൻ്റ് കളേഴ്സ് ഉണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, സൂപ്പർ ഡൂപ്പർ. One, two, three, four, five, six, seven, eight, nine, ten, 11, 12. 12 colors ഉണ്ട്. 12 കളറിലുള്ള വിവിധ തരത്തിലുള്ള ക്ലേ ഉണ്ട്. അനിത മാഡം താങ്ക് യു. ഞാൻ ഇത് വെച്ച് ഒരു സാധനം ഉണ്ടാക്കിയാലോ എന്ന് ആലോചിക്കുക. വാവ്, ഇതിൻ്റെ കുറച്ച് മോഡൽസ് ഒക്കെ ഉണ്ട്. ബാസ്കറ്റ്, ഏഞ്ചൽ, ഷിപ്പ്, സ്റ്റാർഫിഷ്, ഫ്ലവർ പോട്ട്, ഡൈനോ എന്ന് പറഞ്ഞിട്ട് കുറേ മോഡൽസ് ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് എനിക്കിപ്പോൾ ഉണ്ടാക്കണം എന്നൊരാഗ്രഹം. മഷ്റൂമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാർട്ടൂണുകളിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു മഷ്റൂമാണ്. ഇതിൻ്റെ കുട പോലത്തെ ഇരിക്കുന്ന ഭാഗം റെഡ് കളറും ബാക്കി അതിൻ്റെ തണ്ട് പോലെ ഇരിക്കുന്ന ഭാഗം വൈറ്റ് കളറും ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇതിങ്ങനെ റോൾ ചെയ്യണം. ഇങ്ങനെ റോൾ ചെയ്താലേ കൂണിൻ്റെ തണ്ട് പോലെ അത് ഇരിക്കും. അപ്പം ഞാൻ റോൾ ചെയ്തു. ഇനി നമ്മളിവിടെ ഒന്ന് പ്രസ് ചെയ്ത് ഫ്ലാറ്റ് ആക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ നിങ്ങളുടെ സ്വന്തം മാമി. ലവ് യു ഓൾ. ബൈ.